പിണറായി സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ. അതായത് ഈ നാട്ടിൽ വീടില്ലാത്തവർക്കൊക്കെ ഞങ്ങൾ വീട് കൊടുക്കും എന്ന വാഗ്ദാനം. ആദ്യ പിണറായി സർക്കാർ 323,000 പേർക്കാണ് വീട് വെച്ചു കൊടുത്തത്. അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് ചില്ലറയല്ല. സ്വന്തം വീട് അതെത്ര ചെറുതാണെങ്കിലും ആ വീട്ടിൽ താമസിക്കുമ്പോഴുണ്ടാകുന്ന അനുഭവം, അനുഭൂതി അത് വേറൊന്ന് തന്നെയാണ്. ഇടുക്കി ജില്ലയിലെ കുളമാവിന് സമീപം മൂലമറ്റത്തിന് മുകളിൽ നാടുകാണി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. നല്ല തണുപ്പും കാറ്റുമൊക്കെയുള്ള ഒരു സ്ഥലം. അവിടെ കപ്പൂച്ചിയൻ വൈദികർ നടത്തുന്ന ഒരു അസ്സിസി ആശ്രമമുണ്ട്. ആ ആശ്രമത്തിൽ ജിജോ കുര്യൻ എന്നുപേരുള്ള ഒരു വൈദികനുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹം പല പോസ്റ്റുകളും ഇടാറുണ്ട്. എനിക്ക് അദ്ദേഹത്തോട് വലിയ ആദരവും സ്നേഹവുമാണ്. ഈ ജിജോ കുര്യൻ ഗ്രാമാശ്രമം എന്ന പേരിൽ ഒരു ജനകീയ ട്രസ്റ്റ് ഉണ്ടാക്കി നിരവധി ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. ലൈഫ് മിഷനിൽ പോലും കയറിപ്പറ്റാൻ കഴിയാത്ത പാവങ്ങൾക്ക് പരമാവധി 2 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം രൂപ മുടക്കിയാണ് വീട് വെച്ച് കൊടുക്കുന്നത്. അദ്ദേഹത്തിന് സംഘടനയില്ല, ആരോടും പിരിവ് നടത്തുന്നില്ല. നന്മ ആഗ്രഹിക്കുന്നവർ അദ്ദേഹത്തെ തേടിയെത്തുന്നു, അവരോട് തന്നെ പണം കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹം ആരോടും കാശ് മേടിക്കില്ല, അദ്ദേഹത്തിന് അക്കൗണ്ടിലേക്ക് ഒരു കാശും വരില്ല. അദ്ദേഹം വീടില്ലാത്തവരെ കണ്ടെത്തുന്നു, അവർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നവരെ കണ്ടെത്തി കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മോഡലുണ്ട്, അദ്ദേഹം തന്നെ ഡെവലപ്പ് ചെയ്ത ചെലവ് കുറഞ്ഞൊരു വഴിയുണ്ട്. ഏതാണ്ട് 200 വീടുകൾ അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. അദ്ദേഹം നിർമ്മിച്ച പല വീടുകളും കാണാൻ ഞാൻ പോയിട്ടുണ്ട്. ആ വീട്ടിൽ താമസിക്കുന്ന മനുഷ്യരുടെ സന്തോഷം, അവരുടെ ആനന്ദം, അവരുടെ കണ്ണുനീർ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഇതിനേക്കാൾ മെച്ചപ്പെട്ട വീട് സർക്കാർ ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തെ അവസ്ഥയോ? 4 ലക്ഷം രൂപയാണ് ഈ വീടിന് സർക്കാർ കൊടുക്കുന്നത്. ഈ വാസ്തവത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ടൊക്കെ ഉപയോഗിച്ചുള്ള സർക്കാരിൻ്റെ ഗ്രാൻഡോടെയുള്ള ഒരു ഇടപാടാണ്. പക്ഷേ സർക്കാരിനാണ് അതിൻ്റെ സൽപ്പേര്. 4 ലക്ഷത്തിൽ 2.5 ലക്ഷവും തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങൾക്ക് കൊടുക്കുന്നതാണ്. എന്തായാലും സർക്കാർ വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതിയാണ്. അങ്ങനെയാണ് 3.5 ലക്ഷം പേർക്ക് വീട് കിട്ടിയപ്പോൾ ആ വീടുമായി ബന്ധമുള്ള എത്രയോ ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു. 2 പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഊന്നിയതും ഈ ലൈഫ് മിഷൻ പദ്ധതിയിലാണ്. 2ാം ഘട്ടത്തിനൊരു പ്രത്യേകത അവർ പറഞ്ഞു. ആദ്യഘട്ടത്തിൽ ഭൂമിയുള്ളവർക്ക് മാത്രമേ വീട് കൊടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. 2ാം ഘട്ടത്തിൽ ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുക്കും, എന്നിട്ട് വീട് വെച്ചു കൊടുക്കും. വലിയ ആവേശത്തോടു കൂടിയാണ് പദ്ധതി അനൗൺസ് ചെയ്തത്. 1 ഇഞ്ച് ഭൂമിയില്ലാത്ത 1000 കണക്കിന് ആളുകളുണ്ട്. ഒരു കയറിക്കിടക്കാൻ വീടില്ലാത്ത 1000 കണക്കിന് ആളുകളുണ്ട്. അവർക്ക് ആവേശത്തോടെ അപേക്ഷ കൊടുത്തു. അങ്ങനെ കിട്ടിയത് 9,20,260 അപേക്ഷകളാണ്. അതായത് കയറിക്കിടക്കാൻ വീടില്ലാത്ത 9,20,260 പേർ 2020-21 പദ്ധതിക്ക് വേണ്ടി അപേക്ഷ കൊടുത്തു. 2ാം ഘട്ടമാണെന്ന് ഓർക്കണം. ഏതാണ്ട് 10 ലക്ഷം പേർ അപേക്ഷ കൊടുക്കുന്നു. ആലോചിച്ച് നോക്കിയേ, ഈ നാട്ടിൽ വീടില്ലാത്ത ഇത്രയും പേരുണ്ട് എന്നത് ഞെട്ടിക്കുന്നതാണ്. ഇതിൽ നിന്ന് എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ല. സർക്കാർ സ്ക്രൂട്ടിനി ചെയ്തു. കൂടുതലും CPM-കാർക്കാണ്, അല്ലാത്തവർക്കും കൊടുക്കുന്നുണ്ട്. ഒരു നാട്ടിൽ പാർട്ടിക്കാർ പറയുന്നവർക്കാണ് മുൻഗണന കൊടുക്കുന്നത്. നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയും, കാരണം പാർട്ടി ഭരിക്കുമ്പോൾ അവർക്കത് മുൻഗണന കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അർഹതയുണ്ടായിട്ടും തള്ളപ്പെടുന്ന പലരുണ്ട്. എന്തായാലും ഇതിൽ നിന്നും 354,552 പേര് തെരഞ്ഞെടുത്തു. അതായത് ഏതാണ്ട് 9 ലക്ഷത്തിലധികം പേർ അപേക്ഷിക്കുന്നു, 354,552 പേരെ തെരഞ്ഞെടുക്കുന്നു. അത്രയും പേർക്ക് അർഹതയുണ്ട് എന്ന് സർക്കാർ തീരുമാനിക്കുന്നു. അവർക്ക് വീട് പണിയാൻ തീരുമാനമുണ്ടാക്കുന്നു. സ്വാഭാവികം 3.5 ലക്ഷം പേർക്ക് വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് പലർക്കും ഭൂമിയില്ലാത്തതാണ്. വലിയ കാര്യമാണ്, ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയേണ്ടി വരും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇവരുമായുള്ള എഗ്രിമെൻ്റാണ്. അതായത് വീട് വയ്ക്കാൻ സർക്കാർ നൽകുന്ന അനുമതിയുടെ അടിസ്ഥാനത്തിൽ എഗ്രിമെൻ്റ്. ഇവർക്ക് അവരുടെ കയ്യിൽ നിന്നും അവരുടെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നും കുറച്ച് പണം കൂടി ചേർക്കാൻ കഴിയും. ഒടുവിൽ ആസൂത്രണ ബോർഡിൻ്റെ കണക്ക് പുറത്തു വരുമ്പോൾ ഈ പദ്ധതി പ്രകാരം ഈ 354,552 പേർക്ക് വീട് വെച്ചു കൊടുക്കാൻ അനുമതി കൊടുത്തെങ്കിലും വെറും 12,845 പേരുമായി മാത്രമാണ് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. വീട് പണിത് കൊടുത്തെന്നല്ല പറയുന്നത്. അതായത് 3.5 ലക്ഷത്തോളം ആളുകൾ അർഹരാണെന്ന് പറയുന്നു, പക്ഷെ അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ സർക്കാർ ഉണ്ടാക്കേണ്ട ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻ്റ് സൈൻ ചെയ്യിപ്പിച്ചിരിക്കുന്ന 12,845 പേർക്ക് മാത്രമാണ്. അവർക്ക് മാത്രമേ ഈ പണത്തിന് അർഹതയുള്ളൂ. ബാക്കി 3.5 ലക്ഷത്തിൽ 3,40,000 പേരും 3 വർഷമായിട്ടും ഈ പദ്ധതിയുടെ ഗുണം കിട്ടുമെന്ന ആത്മവിശ്വാസം പോലും ഇല്ലാതെ കഴിയുന്നു. ആലോചിച്ച് നോക്കിയേ, കഴിഞ്ഞ വർഷം ഈ പദ്ധതിക്ക് വേണ്ടി സർക്കാർ നീക്കിവെച്ചത് 717 കോടിയാണ്. നമ്മളോട് പരസ്യം ചെയ്യുന്നത്, വോട്ട് ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതൊക്കെ 717 കോടി മുടക്കി ഈ ഒരു വർഷം ഇത്രയധികം വീട് വയ്ക്കുമെന്നാണ്. പക്ഷെ അറിയാമോ, ഈ 717 കോടിയിൽ ഇതുവരെ ചെലവാക്കിയിരിക്കുന്നത് 38,35,00,000 രൂപയാണ്. ഒരു മാസം കൂടി ഇനി തീരാനുള്ളൂ. 2022-23 സാമ്പത്തിക വർഷത്തിൽ 717 കോടി രൂപ ലൈഫ് മിഷൻ പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കാൻ നീക്കിവെച്ച സർക്കാർ ആകപ്പാടം മുടക്കിയിരിക്കുന്നത് 38,35,00,000 രൂപയാണ്. അതായത് കേവലം 5.35%. അപേക്ഷിച്ചത് 10 ലക്ഷത്തോളം, അനുമതി കൊടുത്തത് 3.5 ലക്ഷം, പണിയാൻ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയത് 16,000. ആലോചിച്ച് നോക്കൂ, പണി പൂർത്തിയായവർ ഒന്നുമില്ല.
ലൈഫ് മിഷൻ എന്ന പേരിൽ ജനങ്ങളെ പറ്റിക്കുന്നത് എത്ര സുന്ദരമായാണ് എന്നതിൻ്റെ ഞെട്ടിക്കുന്ന കണക്കാണിത്. ഇത് സംസ്ഥാന ആസൂത്രണ ബോർഡ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കണക്കാണ്, അല്ലാതെ ഞാൻ സൃഷ്ടിച്ചെടുത്ത കണക്കല്ല. ആലോചിച്ച് നോക്കൂ, എന്തൊരു തട്ടിപ്പാണ് ഇവർ നടത്തുന്നതെന്ന്. ഇവരുടെ കയ്യിൽ 5 പൈസ ഇല്ല, ഇവർക്ക് എങ്ങനെയാണ് കാശ് ഉണ്ടാക്കേണ്ടതെന്ന് അറിയില്ല. കെ എൻ ബാലഗോപാൽ എങ്ങനെയോ മഹാനായ നേതാവാണ് എന്ന് പേരുണ്ടാക്കി എന്നല്ലാതെ സാമ്പത്തിക ശാസ്ത്രം തൊട്ടുതിരിച്ചിട്ടില്ല. ബാലഗോപാലിന് വരുമാനം ഉണ്ടാക്കാൻ അറിയില്ല, ഉള്ള നികുതി പിരിച്ചെടുക്കാൻ അറിയില്ല, ഇവിടെ ഉൽപ്പാദന മേഖലയിൽ ഒന്നും ഉയർത്തിക്കൊണ്ടുവന്ന് പുതിയ നികുതി ഉണ്ടാക്കാൻ അറിയില്ല. ആകെപ്പാട് കേന്ദ്രത്തെ കുറ്റം പറയാൻ മാത്രം അറിയാം. എടുക്കാൻ കഴിയാത്തതുപോലെ ബാധ്യതകൾ ഏറ്റെടുത്തിട്ടുമുണ്ട്. ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ്. ക്ഷേമ പെൻഷന് വേണ്ടി പ്രത്യേക കമ്പനി ഉണ്ടാക്കി കടം വാങ്ങാനായിരുന്നു പദ്ധതി. കയ്യിൽ കാശില്ല, പക്ഷെ ആരും കടം കൊടുക്കുന്നില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പെൻഷൻ പോലും മുടങ്ങുന്ന അവസ്ഥയിലേക്ക് വരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളവും പെൻഷനും കൊടുത്തു കഴിഞ്ഞാൽ പലിശയ്ക്ക് പോലും കാശ് തികയുന്നില്ല. പിന്നെ എങ്ങനെയാണ് സർക്കാർ വികസനം ചെയ്യുന്നത്? പിന്നെ എങ്ങനെയാണ് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്? അതുകൊണ്ടാണ് ഇത്തരം എല്ലാ പദ്ധതികളും മുടങ്ങിയിരിക്കുന്നത്. ലൈഫ് മിഷൻ സർക്കാരിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്, പക്ഷെ കയ്യിൽ കാശില്ല. ഉള്ള കാശ് മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കാൻ ഉപയോഗിക്കുകയാണ്. അതായത് ലൈഫ് മിഷൻ അടക്കമുള്ളത് എല്ലാം തട്ടിപ്പാണ്. ഇവർക്കറിയാം ഒന്നും ചെയ്യേണ്ടതില്ല. റോഡ് കേന്ദ്ര സർക്കാർ നിർമ്മിച്ചോളും, വാചകം അടിച്ചാൽ മാത്രം മതി, അവിടെ ചെന്ന് ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടാൽ മാത്രം മതി, ഈ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാക്കുക, അല്ലെങ്കിൽ ലൈഫ് മിഷൻ പദ്ധതി മുടങ്ങുക. ഇതൊക്കെ നീളട്ടെ. തെരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പ് ഈ കുടിശ്ശികയെല്ലാം തീർത്തു കൊടുക്കുക, ലൈഫ് മിഷൻ ഒക്കെ കൊടുക്കുക. അപ്പോൾ ജനങ്ങൾ കൈയടിക്കും, അവരെ പറ്റിക്കുന്ന എളുപ്പമാണ്. ഏറ്റവും വലിയ സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ഇങ്ങനെ തകർന്നടിഞ്ഞിരിക്കുന്നത്. ലൈഫ് മിഷൻ എന്ന പേരിൽ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്നെന്ന് പറയുന്ന സർക്കാർ അതിന് കാശില്ലാതെ അവരെ പറ്റിക്കുകയാണെന്നും ബജറ്റിൽ അനുവദിച്ചിരിക്കുന്ന കാശല്ല വകമാറ്റിയിരിക്കുന്ന കാശൊക്കെ വെറും തട്ടിപ്പാണെന്നും തെളിയുകയാണ്. എങ്ങനെയാണ് ഒരു തട്ടിപ്പ് മാത്രം നടത്തി ഒരു സർക്കാരിന് മുമ്പോട്ട് പോകാൻ കഴിയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. തട്ടിപ്പ് മാത്രമാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്ര. ഒരു പദ്ധതിയും അവർക്ക് നടപ്പിലാക്കാൻ കഴിയുന്നില്ല, കാശില്ല, എല്ലാം പ്രഖ്യാപനങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ലൈഫ് മിഷനിൽ അപേക്ഷ കൊടുത്ത് ഒരു കിടപ്പാടമുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവരെ നിരാശപ്പെടുക. നിങ്ങളുടെ നാട്ടിലുള്ള അത്യാവശ്യം കാശുള്ളവരോടൊക്കെ ചോദിച്ച്, നാട്ടിലുള്ള പൊതുപ്രവർത്തകരോടൊക്കെ ചോദിച്ചൊരു വീട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് നനയാതെ കിടന്നുറങ്ങാൻ കഴിയും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം കട്ടപ്പുകയാകും.